ഈ സർക്കാരിന്റെ നിലി എടുത്താല് ഇതിപ്പോ നാലാം വർഷമാണല്ലോ ഈ സർക്കാരിന്റെ. ഈ നാല് വർഷത്തെ അനുഭവം എടുത്താല് സഫലമായ നാല് വർഷങ്ങളാണ് ഞങ്ങൾ പിന്നിട്ടിട്ടുള്ളത്. അഞ്ചാം വർഷത്തിലേക്കുള്ള നയപ്രസംഗ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങള് പ്രകടന പത്രികയില് 35 പരിപാടികളാണ് അവതരിപ്പിച്ചത്. അവയെല്ലാം അഡ്രസ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടേറെ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് ശ്രമിച്ചിട്ടുമുണ്ട്. അതിൽ നേരത്തെ ഗ്യാസ് പൈപ്പ് ലൈനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്തോ പരാമർശിക്കുകയുണ്ടായി. സർ, അതിൽ കാണേണ്ടത് ഈ ഗവൺമെന്റ് വരുമ്പോഴുള്ള ഗ്യാസ് പൈപ്പ് ലൈനിന്റെ കഥ എല്ലാവർക്കും അറിയാലോ. അവിടെ നിന്നാണല്ലോ തുടങ്ങുന്നത്. കൊച്ചി മുതൽ മംഗലാപുരം വരെ 444 കിലോമീറ്റർ, കാസർഗോഡ് മുതൽ മംഗലാപുരം വരെ 37 കിലോമീറ്റർ. ഇതിൽ 3 പുഴകൾക്കടിയിലൂടെയുള്ള വർക്കാണ് നടക്കുന്നത്. ബാക്കിയെല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. 3 പുഴയുടെ അകത്തുകൂടെ നടക്കണം. അത് നമ്മളെ അനുമതിയുടെ പ്രശ്നമല്ല, അവരെ തീർക്കേണ്ടതാണ്. നമ്മുടെ താമസം കൊണ്ട് വന്നതല്ല. ദിനംപ്രതി 750 പേർ വർക്ക് ചെയ്യുന്നുണ്ട്. 2 കിലോമീറ്റർ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 2020 മാർച്ച് 30 പണി തീരുമെന്നാണ് പറയുന്നത്. കമ്മീഷനിങ് ഒരു മാസം എടുക്കും. കൂറ്റനാട് വരെ ഇപ്പോൾ ഗ്യാസ് എത്തിയിട്ടുണ്ട്. 3rd ഗ്യാസ് കോഴിക്കോട് എത്തും. 1 അവസാനമാകുമ്പോൾ ഗ്യാസ് മംഗലാപുരത്തും എത്തും. ഇതാണിപ്പോ അവർ തന്നിട്ടുള്ള പരിപാടി. സർ, നമ്മള് ഇതോടൊപ്പം തന്നെ നമ്മുടെ ദേശീയ ജലപാത ഈ വർഷം തന്നെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടുകൊണ്ട് നീങ്ങുന്നത്. പിന്നെ മറ്റ് പദ്ധതികൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർ, അപ്പോ എഴുതിത്തള്ളിയ പദ്ധതികൾ, കേരളത്തിൽ ഒരു തരത്തിലും പൂർത്തിയാകില്ല എന്ന് കണക്കാക്കിയ പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം. ഇതോടൊപ്പം അഴിമതിരഹിത മതനിരപേക്ഷ വികസന കേരളം, ഇതാണ് ഞങ്ങൾ വെച്ച മുദ്രാവാക്യം. അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിച്ചു വരുന്നത്. രാജ്യത്തെ ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെക്കുന്ന സംസ്ഥാനമായി ബാംഗ്ലൂർ ആസ്ഥാനമായ പബ്ലിക് അഫയേഴ്സ് സെന്റർ കേരളത്തെയാണ് തെരഞ്ഞെടുത്തത്. ഇത് തുടർച്ചയായി 3rd വർഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയും നീതി ആയോഗും ചേർന്ന് തയ്യാറാക്കിയ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിലും കേരളം 1rd സ്ഥാനത്താണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ക്രമസമാധാന പാലനം, നീതി നിർവഹണം തുടങ്ങിയ മേഖലയിലും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളമുള്ളത്. മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമുള്ള സംസ്ഥാനമാണ് കേരളം. 100% വൈദ്യുതീകരണം നടപ്പാക്കിയ സംസ്ഥാനം. ട്രാൻസ്ജെൻഡർ നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം. ആദ്യ വെളിയുടെ വിസർജന മുക്ത സംസ്ഥാനം. വനിതാക്ഷേമത്തിനായി പ്രത്യേക വകുപ്പും ജെൻഡർ ബജറ്റിംഗും ഏർപ്പെടുത്തിയ സംസ്ഥാനം. സെക്ഷൽ അസാൾട്ട് ഫോറൻസിക് എവിഡൻസ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതത്തെക്കാൾ കൂടുതൽ വികസന ഫണ്ട് നൽകുന്ന ഏക സംസ്ഥാനം. മാൻഹോളുകൾ ശുദ്ധീകരിക്കാൻ യന്ത്രമനുഷ്യനെ ഉപയോഗിച്ച ആദ്യ സംസ്ഥാനം. ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി അവതരിപ്പിക്കുകയും വൈദ്യുത വാഹനങ്ങളുടെ ഉൽപ്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്ത സംസ്ഥാനം. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതികൾ നടപ്പാക്കുന്ന സംസ്ഥാനം. നടപ്പാക്കിയ പദ്ധതികൾ ജനങ്ങളോട് പറയുന്ന പദ്ധതി നടപ്പാക്കിയ ഉത്തരവാദിത്ത സംവിധാനം ഒരുക്കിയ സംസ്ഥാനം. ഇങ്ങനെ നോക്കിയാൽ എന്തെല്ലാം 1rd സ്ഥാനങ്ങളാണ് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. സർ, 1918-19 വർഷങ്ങളിൽ വനിതാ ശാക്തീകരണത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനത്തിൽ ഏറ്റവും മികച്ച ചാനലൈസിംഗ് ഏജൻസിക്കുള്ള ദേശീയ അവാർഡ് വനിതാ വികസന കോർപ്പറേഷനാണ് ലഭിച്ചത്. മികച്ച പ്രവർത്തനം നടത്തുന്ന ധനകാര്യ ഏജൻസികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ പട്ടികജാതി കോർപ്പറേഷൻ ഏർപ്പെടുത്തിയ അവാർഡും സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനാണ് ലഭിച്ചത്. സർ, ആരോഗ്യ മേഖലയിൽ ദേശീയ തലത്തിൽ കേരളത്തിൽ 1rd സ്ഥാനം. ശിശുമരണ നിരക്കും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്കും ഏറ്റവും കുറവ് കേരളത്തിലാണ്. ദേശീയ തലത്തിൽ മികച്ച ആശുപത്രിക്കുള്ള നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡിൽ 12 കേരളത്തിൽ നിന്നുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ. അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്തും
ഒന്നാം സ്ഥാനം കേരളത്തിന് തന്നതെന്ന് ഓർക്കേണ്ടതാണ്. സ്വന്തമായി ഭൂമിയില്ലാതിരുന്ന ഒരു ലക്ഷത്തിലധികം പേർക്കാണ് സർക്കാർ പട്ടയം നൽകിയത്. അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുന്നതിനും വികസന ആവശ്യങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള കാലതാമസം നീക്കിയതും എടുത്തു പറയേണ്ടതാണ്. 6 റവന്യൂ ഡിവിഷനുകളും പുതുതായി ആരംഭിച്ചിട്ടുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുത്തുന്ന കാര്യം ഞാൻ നേരത്തെ പറയുകയുണ്ടായി. IT പാർക്കുകളിൽ അധികമായി 50 ലക്ഷം ചതുരശ്ര അടി അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തി. തിരുവനന്തപുരത്ത് ലൈഫ് സയൻസ് പാർക്ക് ആരംഭിച്ചതിലൂടെ ബയോടെക്നോളജി അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തി. ബയോടെക്നോളജി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. കടകളിലും മറ്റ് സ്ത്രീകൾക്ക് ജോലിക്കിടയിൽ ഇരിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തി. 26 മേഖലകളിൽ മിനിമം വേജസ് പുതുക്കി നിശ്ചയിച്ചു. ലോ കേരളസഭ സ്ഥാപിച്ചു. മടങ്ങിയെത്തുന്ന പ്രവാസികൾക്കുള്ള ആനുകൂല്യത്തിൽ വർധനവ് വരുത്തി. തദ്ദേശ സ്വയംഭരണ സർവീസ് പൊതു സർവീസ് യാഥാർത്ഥ്യമായി. പോലീസിൽ ആദിവാസികൾക്കായി പ്രത്യേക ബാച്ച് ചരിത്രത്തിൽ ആദ്യമായി രൂപീകരിച്ചു. വനിതാ ബറ്റാലിയൻ സ്ഥാപിച്ചു. ഓഖി ദുരന്ത പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ 200 പേർക്ക് തീരദേശ മേഖലയിൽ ജോലി നൽകി. ഫയർ സർവീസിൽ 100 ഫയർ വുമൺ തസ്തിക സൃഷ്ടിച്ചു. ഉയർന്ന നിരക്കിലുള്ള ക്ഷേമ പെൻഷനുകൾ മുടക്കം കൂടാതെ നൽകി. തെളിയാ കേസുകൾ മിക്കവാറും എല്ലാം തന്നെ തെളിയിച്ചു. സൈബർ തട്ടിപ്പ് കേസ് പ്രതികളെ ആഫ്രിക്കൻ നാടുകളിൽ വരെ ചെന്ന് അറസ്റ്റ് ചെയ്തു. സർ, ക്രമസമാധാന പാലനം, അഴിമതി നിർമ്മാർജ്ജനം, ആരോഗ്യ പരിപാലനം തുടങ്ങിയ രംഗങ്ങളിൽ തുടർച്ചയായി കേരളം ഒന്നാം സ്ഥാനം. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരെ കേരളത്തിന്റെ പേര് മുടങ്ങി. വികസ്വര കേരളത്തിന്റെ മുഖച്ഛായ അന്താരാഷ്ട്ര രംഗത്ത് തിളങ്ങി. പ്രകൃതി ദുരന്തങ്ങളെ മുതൽ പകർച്ചവ്യാധികളെ വരെ നിശ്ചയദാർഢ്യത്തോടെ മറികടന്നത് ലോകത്തിന്റെ ആദരം പിടിച്ചുപറ്റി. കേന്ദ്ര സർക്കാർ വേണ്ട പോലെ സഹായിക്കാൻ കൂട്ടാക്കാതിരുന്ന പ്രകൃതി ദുരന്തത്തെ നാം അതിജീവിച്ചു. സർ, ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ അഭിമാനകരമാണ് 3.25 വർഷങ്ങളിലുണ്ടായ നേട്ടങ്ങൾ.